നമസ്കാരം. ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം എന്ന മേഖലയാണ്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം ഓർമ്മിക്കുക. ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി. ശ്രദ്ധിക്കുക, ആദ്യത്തെ പോയിന്റ് ഒന്നുകൂടി പറയുന്നു, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ്. ഒന്നുകൂടി, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതുപോലെ വീണ്ടും ശ്രദ്ധിക്കുക, 1962 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപം കൊണ്ടത്. ഒന്നുകൂടി, 1962 ഫെബ്രുവരി 16-ാം തീയതിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപം കൊണ്ടത്. രണ്ട് ചോദ്യങ്ങൾ. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കളിത്തൊട്ടിൽ. ഒന്നുകൂടി, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. അഹമ്മദാബാദിൽ പ്രവർത്തിക്കുന്ന ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ 1947 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വിക്രം സാരാഭായിയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചത്. ഒന്നുകൂടി, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. സ്ഥാപിതമായത് 1947. സ്ഥാപിച്ചത് വിക്രം സാരാഭായി. വിക്രം സാരാഭായി വിശേഷണം ഇങ്ങനെയാണ്, ഇന്ത്യൻ ബഹിരാകാശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി. അതുപോലെ തന്നെയാണ്, വീണ്ടും ശ്രദ്ധിക്കുക, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടി, ഇന്ത്യൻ ബഹിരാകാശ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ അടുത്ത ശ്രദ്ധിക്കുക, നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായിയാണ്. ഒന്നുകൂടി, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി. അദ്ദേഹത്തെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം. പോയിന്റ് ഇങ്ങനെയാണ്, 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് വിക്രം സാരാഭായി. അപ്പോൾ പറഞ്ഞു പോയിന്റ് ഇങ്ങനെയായിരുന്നു, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി. അടുത്ത പറഞ്ഞിങ്ങനെയാണ്, 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് വിക്രം സാരാഭായി. വീണ്ടും ഓർമ്മിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അല്ലെങ്കിൽ രൂപീകരിച്ചത് ആര് തന്നെയാണ്? വിക്രം സാരാഭായി തന്നെയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായിയാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം രൂപീകരിച്ചത്. വീണ്ടും ഓർമ്മിക്കുക, ഇദ്ദേഹത്തിൻ്റെ മരണം, കോവളത്തെ ഹാൽസിയോൺ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവായ വിക്രം സാരാഭായിയുടെ മരണം സംഭവിച്ചത്. കോവളത്തെ ഹാൽസിയോൺ കൊട്ടാരം. അതുപോലെ തന്നെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO യുടെ ആദ്യ ചെയർമാനായിരുന്നതും വിക്രം സാരാഭായിയാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ആചരിക്കുന്നത് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിക്രം സാരാഭായിയുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വയ്ക്കുക. നമുക്ക് അടുത്ത് പറയാം, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ശ്രദ്ധിക്കുക, ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ആദ്യം ഓർമ്മിക്കേണ്ട പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഒന്നുകൂടി, ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ, തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓർമ്മിക്കുക. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ശ്രദ്ധിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത്
തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് ഈ ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ്. 1963 നവംബർ 21 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത്. ഒന്നുകൂടി, 1963 നവംബർ 21 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത്. സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത്. അടുത്ത ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. വീണ്ടും ശ്രദ്ധിക്കുക, നൈക് അപ്പാച്ചി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റാണ് നൈക് അപ്പാച്ചി. 1963 നവംബർ 21 നൈക് അപ്പാച്ചി വിക്ഷേപിച്ചത്. 1963 നവംബർ 21 നൈക് അപ്പാച്ചി. വീണ്ടും ശ്രദ്ധിക്കുക, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിച്ച വർഷം 1965. ഒന്നുകൂടി, തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിച്ച വർഷം 1965. അടുത്ത ശ്രദ്ധിക്കേണ്ടത് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേന്ദ്രത്തെ UNO-ക്ക് സമർപ്പിച്ച വർഷം ശ്രദ്ധിക്കുക, 1968 ഫെബ്രുവരി 2. അപ്പോൾ 2 വർഷങ്ങൾ വീണ്ടും പറഞ്ഞു ശ്രദ്ധിക്കുക. പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, തുമ്പയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ സ്ഥാപിച്ചത് 1965. വീണ്ടും രണ്ടാമത് പറഞ്ഞ അടുത്ത വർഷം എന്ന് പറയുന്നത് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്റർ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേന്ദ്രത്തെ UNO-ക്ക് സമർപ്പിച്ച വർഷം അത് 1968 ഫെബ്രുവരി 2. അപ്പോൾ 2 വർഷങ്ങൾ വീണ്ടും പറഞ്ഞു ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത ശ്രദ്ധിക്കേണ്ടത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ സമർപ്പിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ പറയുക അത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ UNO-ക്ക് സമർപ്പിച്ചത്. അടുത്ത് ശ്രദ്ധിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ 50ാം വാർഷികം ആയ 2013 നവംബർ 21 വിക്ഷേപിച്ച റോക്കറ്റായിരുന്നു RH-200. ശ്രദ്ധിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ 50ാം വാർഷികമായ 2013 നവംബർ 21 വിക്ഷേപിച്ച റോക്കറ്റായിരുന്നു RH-200. അതുപോലെ വീണ്ടും ശ്രദ്ധിക്കുക, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനാവശ്യമായ സ്ഥലം നൽകിയത് സെൻറ്റ് മേരീസ് മഗ്ദലന പള്ളിയാണ്. സെൻറ്റ് മേരീസ് മഗ്ദലന പള്ളിയായിരുന്നു തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് കേന്ദ്രം രൂപീകരിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നൽകിയത്. ഇത്രയും കാര്യങ്ങൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവുമായി ഓർമ്മിച്ച് വയ്ക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നു ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. പൂർണ്ണരൂപം ഓർമ്മിച്ച് വയ്ക്കുക, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISRO-യുടെ ലോഗോ കിടപ്പുണ്ട്, ഒന്ന് ആ ചിത്രം മനസ്സിൽ പതിപ്പിച്ച് വയ്ക്കുക. വീണ്ടും പറയുന്നു, ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. 1969 ഓഗസ്റ്റ് 15 രൂപം കൊണ്ടു. അപ്പോൾ ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15. വർഷം ഓർമ്മിച്ച് വയ്ക്കുക. വീണ്ടും പറയുന്നു, 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. ISRO-യുടെ ആസ്ഥാനം ഓർമ്മിക്കുക, അന്തരീക്ഷ ഭവൻ. ISRO-യുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ സ്ഥാപിതമായിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ് ISRO-യുടെ ആസ്ഥാനം. വീണ്ടും ശ്രദ്ധിക്കുക, ISRO-യുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഒന്നുകൂടി, ISRO-യുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്. വീണ്ടും ശ്രദ്ധിക്കുക, ഈ ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് 1992 സെപ്റ്റംബർ 28. അപ്പോൾ നമ്മളിവിടെ 2 വർഷങ്ങളാണ് പരിചയപ്പെടുത്തിയത് ISRO-യുമായി ബന്ധപ്പെടുത്തി. ഒന്ന് ഓർമ്മിക്കുക, 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായി, വർഷം മറക്കരുത്. വീണ്ടും പറഞ്ഞു, ആൻഡ്രിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ്
ISRO'de vanıcı stavramanın Andrix Corporation Limited adı stavidamayadı 1992 September 28'in anı. Vindim ormikya Vikram Sarabhai. Namal orikya paranya boyunda ayırın Vikram Sarabhai. Indian Behiragasha Gaveshanathinte pidavanı Vikram Sarabhai. ISRO'de adya chairman ayırın Vikram Sarabhai. ISRO'de adya chairman anı Vikram Sarabhai. Vindim sadikya 1972 vari. Onda kudi 1972 vari ISRO anavorja vagupinin kirli ayırın. എന്നാൽ 1972 സെപ്റ്റംബറിന് ശേഷം ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായി. ഒന്നുകൂടി 1972 വരെ ISRO ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. എന്നാൽ 1972 തന്നെ സെപ്റ്റംബറിന് ശേഷം ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായി. വീണ്ടും ശ്രദ്ധിക്കുക ISRO'യുടെ ലോഗോയിലെ നിറങ്ങൾ ഓറഞ്ചും അതുപോലെ തന്നെ നീലയുമാണ് ISRO'യുടെ ലോഗോയിലെ നിറങ്ങൾ. അപ്പോൾ ഈ ലോഗോ മനസ്സിൽ നന്നായിട്ട് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ ഈ പോയിന്റുകളും ഓർമ്മിച്ചു വെക്കുക. അടുത്ത ഭാഗം പറയുന്നു പ്രൊഫസർ എം ജി കെ മേനോൻ ISRO'യുടെ ആദ്യ മലയാളിയായ ആദ്യ ചെയർമാനായിരുന്നു പ്രൊഫസർ എം ജി കെ മേനോൻ. ശ്രദ്ധിക്കുക ISRO'യുടെ ചെയർമാനായ ആദ്യ മലയാളി ISRO'യുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് പ്രൊഫസർ എം ജി കെ മേനോൻ. പേര് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തന്നെ പഠിക്കുക പ്രൊഫസർ എം ജി കെ മേനോൻ. വീണ്ടും ഓർമ്മിക്കുക പ്രൊഫസർ സതീഷ് ധവാൻ. സതീഷ് ധവാൻ ISRO'യിൽ ISRO'യുടെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ. അപ്പോൾ ഓർമ്മിക്കുക മൂന്ന് പേരുകൾ. ISRO'യുടെ ആദ്യ ചെയർമാൻ പറഞ്ഞു വിക്രം സാരാഭായ്. മലയാളി ISRO'യുടെ ചെയർമാനായ ആദ്യ മലയാളി പറഞ്ഞു എം ജി കെ മേനോൻ. വീണ്ടും ഓർമ്മിക്കുക ISRO'യുടെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്നത് സതീഷ് ധവൻ. വീണ്ടും അടുത്ത ഒരു പുസ്തകത്തിൻ്റെ പേര് ഓർമ്മിക്കുക. ഈ ISRO'യുടെ ബഹിരാകാശ പദ്ധതികളും ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. പേര് ശ്രദ്ധിക്കുക ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ്. ഓക്കെ, ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്നത് ISRO പുറത്തിറക്കുക, അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണം കേന്ദ്രങ്ങൾ പുറത്തിറക്കുക, അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്നത്. വീണ്ടും ഓർമ്മിക്കുക ISRO'യുടെ ആപ്തവാക്യം ശ്രദ്ധിക്കുക സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നതാണ് ISRO'യുടെ ആപ്തവാക്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ISRO'യുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി വായിച്ച് പഠിക്കുക. അടുത്തതായി പറയുന്നു ISRO'യുടെ ചില അനുബന്ധ സ്ഥാപനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ISRO'യുടെ ചില അനുബന്ധ സ്ഥാപനങ്ങൾ പറയുന്നു. അതിൽ ആദ്യം ഓർമ്മിക്കേണ്ടത് വിക്രം സാരാഭായ് VSSC. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC ആദ്യം ഓർമ്മിക്കുക. ISRO'യുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ് ISRO'യുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഓർമ്മിക്കുക ഈ വിക്രം സാരാഭായ് VSSC'യുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് റോക്കറ്റ് നിർമ്മാണം തന്നെയാണ്. VSSC'യുടെ പ്രധാന കർത്തവ്യം അല്ലെങ്കിൽ അവരുടെ കടമ എന്ന് പറയുന്നത് റോക്കറ്റ് നിർമ്മാണമാണ് അവരുടെ കർത്തവ്യം. അടുത്ത ഓർമ്മിക്കുക VSSC'യുടെ ആസ്ഥാനം ശ്രദ്ധിക്കുക തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന സ്ഥലത്താണ് VSSC'യുടെ ആസ്ഥാനം. അപ്പോൾ ശ്രദ്ധിക്കുക പറഞ്ഞ പോയിന്റ് ഇങ്ങനെയായിരുന്നു ISRO'യുടെ ഏറ്റവും വലിയ അനുബന്ധ ഏജൻസിയാണ് VSSC എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയായിരുന്നു റോക്കറ്റ് നിർമ്മാണം VSSC'യുടെ കർത്തവ്യം പറഞ്ഞു റോക്കറ്റ് നിർമ്മാണം. മൂന്നാമത് പറഞ്ഞത് ഇങ്ങനെയാണ് VSSC'യുടെ ആസ്ഥാനം പറഞ്ഞു തുമ്പയാണ്. ഈ മൂന്ന് പോയിന്റുകൾ VSSC'യുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വയ്ക്കുക. മറ്റൊരു അനുബന്ധ ISRO'യുടെ മറ്റൊരു അനുബന്ധ ഏജൻസിയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഒന്നാമത്തെ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓർമ്മിക്കുക ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. രണ്ടാമത്തെ പോയിന്റ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ശ്രീഹരിക്കോട്ട. അപ്പോൾ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പറയുക ആന്ധ്രാപ്രദേശ്. ഈ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് ഒരു ദ്വീപാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. വീണ്ടും പറയുന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ISRO'യുടെ മറ്റൊരു അനുബന്ധ ഏജൻസിയാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. അടുത്ത പറഞ്ഞു
സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആസ്ഥാനം ചോദിച്ചാൽ പറയുക ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ്. വീണ്ടും ഓർമ്മിക്കുക, ശ്രീഹരിക്കോട്ട എന്നത് ബംഗാൾ ഉൾക്കടലിലെ ഒരു ദ്വീപാണെന്ന് ഓർമ്മിക്കുക. അടുത്ത പറയുന്നു, പോയിന്റിങ്ങിനെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി, അപ്പോൾ രണ്ട് പോയിന്റുകൾ, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമെന്നും ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നും അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട തന്നെയാണ്. വീണ്ടും ഓർമ്മിക്കുക, ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ശ്രീഹരിക്കോട്ട തന്നെയാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പോയിന്റാണ് നെല്ലൂർ. ആന്ധ്രാപ്രദേശ് ജില്ലയിലെ, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററുമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി അടുത്ത ഓർമ്മിക്കേണ്ടത് ഇങ്ങനെയാണ്, ചന്ദ്രയാൻ, മംഗൾയാൻ എന്നിവ വിക്ഷേപിച്ചത്, ചന്ദ്രയാൻ, മംഗൾയാൻ ഇവ രണ്ടും എവിടെ നിന്നായിരുന്നു? ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു വിക്ഷേപണം. വീണ്ടും ഓർമ്മിക്കുക, 1971, നമ്മൾ വർഷം പറഞ്ഞില്ലായിരുന്നു, സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥാപിതമായത് 1971 ഒക്ടോബർ 1-നായിരുന്നു. ഒന്നുകൂടി, 1971 ഒക്ടോബർ 1-നായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥാപിതമായത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, 2002 മുന്നേ വരെ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ അറിയപ്പെട്ടിരുന്നത് ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രം എന്നായിരുന്നു. 2002 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എന്ന പേര് നൽകിയത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എന്ന പേര് നൽകിയത് ആരായിരുന്നു? AB വാജ്പേയി. നൽകിയ വർഷം ഓർമ്മിക്കുക, 2002. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് രോഹിണി. സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് രോഹിണി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററുമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇത്രയും നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക, നന്നായി വായിച്ചു നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം എന്ന മേഖലയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.